മിനാർ 14 ബ്രാവസ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്ക്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിച്ചു. നമ്മൾ ആദ്യം കണ്ടിരുന്നത് ഹിബയുടെ പെർഫോമൻസ് ആയിരുന്നു. അടുത്തതായി ഈ വേദിയിൽ നമ്മുടെ 18 മത്സരാർത്ഥികളിൽ നിന്ന് വരാൻ പോകുന്ന വളരെ ടാലന്റഡ് ആയ കണ്ടസ്റ്റന്റ് റബിയുല്ല. റബിയുല്ല നമസ്കാരം മോനെ. നമസ്കാരം. നല്ല ലുക്കായിട്ടുണ്ട്. അപ്പൊ ഇന്ന് മോനെ ഇത് പാട്ടാ സെലക്ട് ചെയ്തിട്ടില്ല? അൻപുറ്റൂരി മലയാളം പഠിച്ചിട്ടുണ്ടോ നന്നായിട്ട്? ഓക്കെ. റബിയുള്ള അല്ലേ? നേരത്തെ ഞാൻ വന്നപ്പോ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ മോനെന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നേ? ചേച്ചി ചോദിക്കുന്നതിനെല്ലാം ഒന്നും ഇങ്ങനെ പുറത്തേക്ക് വരുന്നില്ല ശബ്ദം. പരിഭ്രമിക്കണ്ട, നമ്മളൊന്നും വിഷമിക്കണ്ട, വളരെ ഇതായിട്ട് പാടിക്കോ, വളരെ ഈസിയായി പാടിക്കോട്ടോ. നന്നായി പാടുന്നു. ഇപ്പൊ 87 മാർക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ നന്നായി പാടിയെന്നല്ലേ അതിൻ്റെ അർത്ഥം. പിന്നെന്തിനാ പരിഭ്രമിക്കുന്നത്? നമ്മൾ നമുക്ക് കഴിവുള്ളത് കൊണ്ടല്ലേ നമ്മൾ അത്രയൊക്കെ വരുന്നത്. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കായിന്ന് വരാം. അതൊന്നും ഞങ്ങൾ പറയണമെന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അത് നമ്മളെ പാട്ട് നമ്മളങ്ങ് പാടുക. നമ്മൾ ഒരൊറ്റ പാട്ടങ്ങോട്ട് പാടുക. ഞങ്ങളതൊക്കെ പറയും. അത് നമ്മളെ ചില അവിടെയുള്ള അവിടെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ പറയുന്നു മാത്രമേ. അതിന് വേണ്ടിയിട്ട് പരിഭ്രമം എന്ത് പറയും, മുരളി സാർ എന്ത് പറയും, അല്ലെങ്കിൽ രേന ചേച്ചി എന്ത് പറയും എന്നും വിചാരിച്ചിട്ടൊന്നും നമ്മൾ പരിഭ്രമിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. നന്നായി ഉഷ, എപ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാടും കേട്ടോ. ഓക്കെ, താങ്ക് യു മുരളി ഏട്ടാ. അപ്പം റബിയുല്ല, അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, കോൺഫിഡൻസ് ഒന്നും കുറവില്ലല്ലോ. ഓക്കെ, എന്തായാലും നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്.
നല്ലൊരു പാട്ട് നന്നായിട്ട് പാടി. ഒരുപാടുണ്ടല്ലേ ലിറിക്സൊക്കെ? ശരിക്കും പറഞ്ഞാൽ മോൻ മാത്രമല്ല, നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിനെയും സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ലിറിക്സ്. ഇങ്ങനെ എനിക്കൊന്നും നമ്മുടെ ലിറിക്ക് തെറ്റിയിട്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും നമ്മുടെ ഈ സ്റ്റേജിൽ അങ്ങനെ കണ്ടിട്ടില്ല. റബിയുള്ള മോൻ്റെ തെറ്റിയോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ആ ഓക്കെ, മുരളിയേട്ടാ മോൻ നന്നായി പാടി. അതെ, ഈ പാട്ട് എന്തിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ? സ്വാതന്ത്ര്യ സമരം, വെള്ളക്കാരോട് യുദ്ധം ചെയ്ത് കുഞ്ഞാലി മരക്കാറും. അത് മാത്രമല്ല, കേരളത്തിലെ മുസൽമാൻ എത്രത്തോളം നമ്മുടെ ചരിത്ര നിർമ്മിതിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് അത് പറയുന്നത്. ആദ്യം മുതലേ എൻ്റെ ചരിത്രം പറയുകയാണ്. ആ ചരിത്രത്തിൽ നമ്മുടെ ദേശത്തിൻ്റെ, കേരളത്തിൻ്റെ വികാസ പരിണാമ ചരിത്രത്തിൽ എത്രത്തോളം മുസൽമാന് പങ്കുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. ഇന്ന് നമ്മൾ പ്രചരിപ്പിക്കേണ്ട ഒരു പാട്ടാണിത്. എല്ലാ ഈ ഇസ്ലാമികമായ സമുദായ ഇസ്ലാം സമുദായത്തിലുൾപ്പെട്ട ആളുകളെയൊക്കെ വളരെ മോശക്കാരാണെന്ന് പറയുന്ന ഒരു 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 ഉണ്ടായി വരികയാണ്. അപ്പോൾ അവിടെ ആണ് പറയുന്നത് കേരളത്തിൻ്റെ നിർമ്മിതിയിൽ, പുതിയ കേരളത്തിൻ്റെ നിർമ്മിതിയിൽ മുസ്ലിം സമുദായം, ഇസ്ലാമിക സമുദായ സമൂഹം എത്രത്തോളം പടവെട്ടും അവനെ അതിനെ എന്താ പ്രതിരോധിക്കാൻ എത്രത്തോളം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ചരിത്രമാണ് പറയുന്നത്. നല്ല ഭംഗിയായി പാടി. നല്ല അതിൻ്റെ എല്ലാ എന്താ പറയുക, അതിൻ്റെ എക്സ്പ്രഷനായാലും അതിൻ്റെ ബാക്കിയുള്ള സംഗതികളായാലും ഒക്കെ നന്നായി പാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്, അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അസലായി പാട്ട് പഠിക്കുന്നുണ്ടോ? സംഗീതം പഠിക്കുന്നുണ്ടോ? ആ പഠിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, വളരെ നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ഉരുളേട്ടാ. ഷാൻസ മോനൂട്ടാ കലക്ക് താങ്ക് യു. എനിക്ക് ഒന്നാമത് ഒരു പാട്ടിൽ ഇങ്ങനെ രണ്ട് ടൈം സിഗ്നേച്ചർ, രണ്ട് താളം ഒക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ എന്താ പറയുക, ബോറടിപ്പിക്കാതെ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് നല്ല പാട്ടും നല്ലൊരു കമ്പോസിഷൻ. പിന്നെ മോനൂട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ലിറിക്സ് ഇത്രയും പഠിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം, പിന്നെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ട്. കാരണം പാട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ലെങ്ത്തും ഉണ്ട്, ഇത്രയും ലിറിക്കും ഉണ്ട്. അത് ടയർഡാവാതെ ഒട്ടും എന്താ പറയുക, എവിടെയും ആ പാട്ടിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കളയാതെ ആണ് മോനൂട്ടൻ കൊണ്ടുപോയത്. അത് നന്നായിട്ട് തന്നെ പാടി. നമ്മൾ എനിക്ക് നമ്മളെല്ലാവരും അത് എൻജോയ് ചെയ്തു, നന്നായിട്ട് പാടി. താങ്ക് യു ഷാൻസ. രണത്ത മോനൂട്ട, ഇതിനു വേണ്ടി പഠിച്ചതോ? ഇതിനു വേണ്ടി പഠിച്ചു. എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു ഇത്? കുറേ പ്രാവശ്യം. കുറേ പ്രാവശ്യം
ശരിക്കും ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ ട്രഡീഷണൽ ഒരുപാട് പാടുന്നില്ലേ മോനൂട്ടൻ? ഇപ്രാവശ്യം എങ്ങനെയൊക്കെയായിരുന്നു പ്രൈസുകളൊക്കെ? ഫസ്റ്റ് തന്നെ മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ്. ആ അടിപൊളി. പിന്നെന്തിനൊക്കെയാ പ്രൈസ്? അറബിഗാനം ഫസ്റ്റ്. ഫസ്റ്റ് പിന്നെ ലളിതഗാനം ഫസ്റ്റ്. ലളിതഗാനം ഫസ്റ്റ്. ആ എത്ര ആയിട്ട് ഇതിന് പങ്കെടുക്കാൻ പറ്റും ഇപ്പോ? ഞാൻ കുറച്ചായല്ലോ ഇങ്ങോട്ട് പോകുന്നുണ്ട്. സിംഗിൾ ആയിട്ട് 3, ഗ്രൂപ്പ് ആയിട്ട് എത്രയാവാ? ആ ഇന്നൊരു ലൈറ്റ് മ്യൂസിക് ലളിതാനം 4 വരി. വ്യഥയുടെ നീട്ടലിൽ അമൃതം പൊഴിക്കുന്ന മധുര സംഗീതിക പോലെ നടുവിൽ ചൊരിയുന്ന മഴയുടെ കാരുണ്യം പോലെ വ്യഥയുടെ. അതെ, നല്ലൊരു കൈയടി. അപ്പൊ എന്തായാലും ആ ഒരു ഇപ്പൊ കോമ്പറ്റീഷൻ കഴിഞ്ഞതിന്റെ ഒക്കെ ആ ഒരു ഇതിലും ഒക്കെ ആയിരിക്കും ഈ പ്രാക്ടീസ് നടന്നിട്ടുണ്ടാവുക അല്ലേ ഈ പാട്ട്. എന്തായാലും മോനെ നല്ലൊരു സോങ് സെലക്ഷൻ, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. എനിക്ക് ആ ഒരു താളവും ഓർക്കസ്ട്രയും ഒക്കെ കൂടി, കാരണം അധികം സമയം പല്ലവിയൊക്കെ അങ്ങനെ കഴിഞ്ഞ് വരുന്ന അനുപല്ലവിയിലോട്ടൊക്കെ വരുന്ന സമയത്ത് അധികം അല്ലേ, അധികം പിറ്റൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ പാടി വരണം. അതൊക്കെ മോനെ അവരായിട്ടുള്ള ആ ഒരു ഒരുപാട് അങ്ങനെ റിഹേഴ്സൽ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. എന്തേ ഇല്ലേ? ചെയ്തിരുന്നു ചെയ്തിരുന്നു. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു രണത്ത. ഫൈസൽ മാഷെ, രഹന പറഞ്ഞതുപോലെ ഈ യൂത്ത് ഫെസ്റ്റിവലിൽ ഇവർ തമ്മിലാണ് മത്സരം. അപ്പം മലപ്പുറം റവന്യൂ ജില്ലയിൽ 10-16 സബ് ജില്ലയുണ്ട്. അതിൽ മത്സരിക്കുന്നത് തമ്മിൽ മത്സരിക്കുന്നത് ബാദിഷ, സൽമാൻ, റബിയുള്ള, നമ്മുടെ നേരത്തെ മറ്റേ പിന്നെ ഇവിടെ പറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അറഫാത്ത്, ഇവരൊക്കെയാണ് ഓരോ സബ് ജില്ലയിലും മത്സരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ എല്ലാ വിഭാഗത്തിലും മീഡിയ വൺ 14-ാം രാവ് മികച്ചു നിന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഞാൻ റബിയുള്ളയുടെ പാട്ടിലേക്ക് വരാം. റബിയുള്ള ഏറ്റവും മനോഹരമായി എസ് എം ഗോയക്ക പാടി വെച്ച ഒരു പാട്ട്, ഏറ്റവും മനോഹരമായി, കാരണം എസ് എം ഗോയക്കയുടെ ഒരു പാരമ്പര്യ ശൈലി വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു പാട്ടാണത്. ഇത് കേട്ടിങ്ങനെ ഇരിക്കാവുന്ന ഒരു പാട്ട്, ഒരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ടിൻ്റെ എല്ലാ എസ് എം ഗോയക്കയുടെ പാട്ട് കേട്ടാണ് മാപ്പിളപ്പാട്ടുകാർ മാതൃകയാക്കേണ്ടതെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. കാരണം എസ് എം ഗോയക്കയുടെ ശൈലി മുല്ലേട്ടനൊക്കെ അറിയാം, അവരൊക്കെ അത് കണ്ടവരാണ്, ഞങ്ങളൊക്കെ അതിങ്ങനെ കേട്ട് ആസ്വദിച്ചവരാണ്. അപ്പോൾ ഇവരൊക്കെ മുല്ലേട്ടനൊക്കെ അത് കണ്ടവരാണ്. വളരെ മനോഹരമായിട്ട് എസ് എം ഗോയക്ക തന്നെ എഴുതിയതുമാണിത്. ഇപ്പോൾ ഒരു ചരിത്രം പറയുന്ന ഒരു പാട്ട്. ഇത്തരം പാട്ടുകൾ നമ്മളെ കുട്ടികൾ പാടുമ്പോഴാണ് ഈ മാപ്പിളപ്പാട്ട് എങ്ങനെയായിരുന്നു പാടേണ്ടത് എന്ന് പുതിയ തലമുറക്ക് പോലും പഠിക്കാൻ കഴിയുന്നത്. കാരണം ഇതൊന്നും കേൾക്കാനുള്ള സാഹചര്യം ഇവർക്കില്ല എന്നുള്ളതാണ്. അതിലൂടെ റബിയുള്ള വലിയൊരു കാര്യമാണ് ഇവിടെ ചെയ്തത്. പിന്നെ മോൻ്റെ ആ ഒരു ബ്രത്ത് കൺട്രോളൊക്കെ വളരെ കറക്റ്റാണ്. കാരണം ഞാൻ ഇങ്ങനെ പേടിച്ച് എപ്പോഴാണ് എവിടെയാണ് എന്ത് സംഭവിക്കുന്നത്. ഇത് പണ്ട് ബാദിഷ പാടിയുണ്ട് ഇവിടെ. അപ്പോൾ ബാദിഷ ആയിരിക്കുമോ ഇതിൻ്റെ ഗുരു അല്ലേ? ബാദിഷന്റെ കേട്ടിട്ടുണ്ട്. ആ അതെ. അപ്പോൾ എസ് എം ഗോയക്കാട് കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ല, അതാണ് പ്രശ്നം. ദാസേട്ടൻ പാടിയിട്ടുണ്ട്, ശരിയാ. ദാസേട്ടൻ പാടിയിട്ടുണ്ട്. ഇത് എസ് എം ഗോയക്കു ശേഷം ദാസേട്ടൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഇതിൽ പാടിയിട്ടുണ്ട്. ഏതായാലും വളരെ ഗംഭീരമായി മോനെ, ഇത്തരം സെലക്ഷനിൽ ഇനിയും ഇവിടെ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. താങ്ക് യു ഫൈസൽ മാഷെ. റബിയുള്ള എന്തായാലും നമുക്ക് മാർക്സ് അറിയാം. രണത്ത 27.5. താങ്ക് യു. 27.5 on 30. നല്ല മാർക്സ് ആണ്. ഷാൻ സർ 27 on 30. ഫൈസൽ മാഷെ 27. ഇനി on 10 ഒട്ടും കുറക്കാൻ പറ്റില്ലല്ലോ അല്ലേ? 8 on 10. നല്ല സ്കോർസ് ആണ് റബിയുള്ള. കൺഗ്രാചുലേഷൻസ്. 89.5 out of 100 ആണ് മോൻ്റെ ഈ സെക്കൻഡ് സ്റ്റേജിലെ തേർഡ് പെർഫോമൻസിന് ലഭിച്ചിരിക്കുന്ന മാർക്ക്. റബിയുള്ള എന്തായാലും നമുക്ക് അടുത്ത സ്റ്റേജിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. പൊന്നാര പ്രാവേ